ഇനിയൊരു ചിത്രകലാ ക്യാമ്പിന്റെ വിശേഷങ്ങൾ നോക്കാം. ഭാരതപ്പുഴയിൽ നിന്ന് പെറുക്കിയെടുത്ത കല്ലും മണ്ണും ചെളിയും വർണ്ണക്കൂടുകളിലാക്കിയുള്ള ചിത്രകലാ ക്യാമ്പ് തവനൂരിൽ നടക്കുകയാണ്. പൊന്നാനിയിലെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ ചാർക്കോളാണ് 3 ദിവസത്തെ ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. തിരൂരിൽ നിന്നും പ്രശാന്ത് നിലമ്പൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിളയെ അറിയുക, പുതിയ തലമുറയ്ക്ക് നിളയെ പരിചയപ്പെടുത്തുക. നിളയുടെ ഭാവങ്ങൾ, അതായത് നിള ഒരു കാലത്ത് സമൃദ്ധിയിൽ നിറഞ്ഞു ഒഴുകിയ പുഴയാണ്. ഇപ്പോൾ മണലെടുപ്പും മറ്റുമുള്ള കാര്യങ്ങളുമൊക്കെയായി വലിയ തോതിലുള്ള ശോച്യാവസ്ഥ ചിലയിടങ്ങളിലൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഭാവങ്ങൾ ചിത്രങ്ങളിൽ പകർത്തിക്കൊണ്ടാണ് ക്യാമ്പ് നടത്തിയിട്ടുള്ളത്. 3 ദിവസത്തെ ക്യാമ്പ് ഇന്നാണ് സമാപിക്കുന്നത്. നമുക്കപ്പം ഈ ക്യാമ്പിൻ്റെ ഡയറക്ടറായ അരുൺ ഉണ്ട്. അരുൺ, എന്താണ് ഇങ്ങനെ ഒരു ക്യാമ്പ് നിങ്ങൾ ഉദ്ദേശിക്കാനുള്ള കാരണം? നമ്മൾ പൊന്നാനിയിലെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ ചാർക്കോൾ പൊന്നാനി എന്ന സംഘടനയും ഇവിടുത്തെ പ്രാദേശിക ക്ലബ്ബായ ശ്രുതി കലാവേദി എന്നുള്ള ക്ലബ്ബും കൂടി സഹകരിച്ചിട്ട് നമ്മൾ ഈ പുഴയ്ക്ക് വേണ്ടി ഏത് തരത്തിൽ നമ്മൾ ചിത്രത്തിലൂടെ പ്രതിരോധം തീർക്കാമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ക്യാമ്പിൻ്റെ ചിന്ത വരുന്നതും. അതിനോടനുബന്ധിച്ച് നമ്മളൊരു പുഴയാത്ര നടത്തി. ഭാരതപ്പുഴയുടെ ഉത്ഭവം മുതൽ അവസാനം വരെ, അഴിമുഖം വരെ യാത്ര നടത്തി. ആ യാത്രയിൽ നിന്ന് നമ്മൾ പുഴയിൽ നിന്ന് ശേഖരിച്ച കല്ലും മണ്ണും ചെളിയും ഉപയോഗിച്ച് അത് സംസ്കരിച്ചെടുത്തിട്ടുള്ള നിറങ്ങളാണ് നമ്മൾ ഈ ക്യാമ്പിനുമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് സിന്തറ്റിക് ആയിട്ടുള്ള ഒരു നിറങ്ങളും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. പുഴയുടെ ആത്മാവിനെ തന്നെ എടുത്ത് പുഴയെ ആവിഷ്കരിക്കാനുള്ള ഒരു ശ്രമമാണ്. ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കി പുഴയെ സ്നേഹിക്കുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുകയും പിന്നീട് ആ ഇഷ്ടം പുഴയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ദീർഘവീക്ഷണത്തോടുള്ള ലക്ഷ്യത്തിനോടുകൂടി പ്രവർത്തിക്കുന്നത്. മറ്റ് ചിത്രകലാ ക്യാമ്പിൽ നിന്നുള്ളൊരു വ്യത്യസ്തത ഇവിടെ വരുന്നത്, അതായത് വർണ്ണക്കൂട്ടാണ്. കല്ലും ചെളിയും മണലും ഒക്കെ ഉപയോഗിച്ച് ഭാരതപ്പുഴയിൽ നിന്ന് തന്നെ രസകരമായതെന്ന് ഇവർക്ക് തോന്നുന്ന, ഇവിടുത്തെ പ്രാദേശിക കലാകാരന്മാർക്ക് തോന്നുന്ന ആ വർണ്ണക്കൂട്ട് ഉപയോഗിച്ചുള്ള വ്യത്യസ്ത കലാ ചിത്രങ്ങൾ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പ്രാദേശികമായ ഒരു ക്ലബ്ബ് ശ്രുതി എന്ന് പറയുന്ന ഇവിടുത്തെ പ്രാദേശിക ക്ലബ്ബ് കൂടി ഇവരെ സഹായിക്കുകയും ചെയ്തതോടെ നിരവധി ആളുകൾ ഇത് കാണാനും അല്ലെങ്കിൽ ഇവരോട് പരിചയപ്പെടാനും ഒക്കെ വരുന്നുണ്ട്. കല്ലും മണ്ണും മറിച്ച് അത് കളറാക്കി ഇവിടെ പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആളുകൾ അത്ഭുതത്തോടെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഭാവിയിൽ നമ്മുടെ പുഴ സംരക്ഷണമോ എന്താ, ഇവിടെ നടക്കുന്ന വൈകുന്നേരങ്ങൾ നടക്കുന്ന കലാപരിപാടികൾ ജനങ്ങൾ നന്നായി വരുന്നുണ്ട്. അവരൊക്കെ തന്നെ ഇതിൻ്റെ മെസ്സേജ് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു മുന്നേറ്റം പുഴ സംരക്ഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. പ്രാദേശികമായ ഈ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തദ്ദേശ ഭരണ മന്ത്രി KT ജലീലും ഇവിടെ എത്തുകയുണ്ടായി. അദ്ദേഹവും വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. പഴയ കാലത്ത് ആളുകൾ നിളയിൽ നിന്ന് കുളിച്ചിരുന്നു, അവരുടെ മറ്റു കാര്യങ്ങൾക്കെല്ലാം അവർ വന്നിരുന്നു. പക്ഷേ ഇന്ന് ആരും ഈ പുഴയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അതൊഴിവാക്കണം. പുതിയ തലമുറക്ക് നിളയുമായി പുഴയുമായി അടുത്ത ഒരു ആത്മബന്ധം സ്ഥാപിച്ചെടുക്കണം. അതിന് ഇങ്ങനെയുള്ള പരിപാടികൾ പ്രയോജനപ്പെടും. മാത്രവുമല്ല, ഇവരുടെ ഈ ഒരു ആശയത്തിന്, ഇവരുടെ ഈ ഒരു കലാകാരന്മാരുടെ കൂട്ടായ്മയും ചിത്രകലാ ക്യാമ്പും ഒക്കെ നടത്തിയതിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ തന്നെ നിള സംരക്ഷണവുമായി ബന്ധപ്പെട്ട പുതിയ പദ്ധതികളും മന്ത്രി ഈ ചടങ്ങിൽ പ്രഖ്യാപിച്ചു.